മൈജേണിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് കസ്തൂരിബാൻ സീരിയലിലെ നായകൻ്റെ ജീവയുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. കസ്തൂരിബാൻ സീരിയലിലെ ജീവ എന്ന കഥാപാത്രം കുറച്ചു കാലം കൊണ്ടാണ് പ്രേക്ഷക പ്രീതി നേടി വളർന്നത്. ശ്രീറാം രാമചന്ദ്രനാണ് പ്രേക്ഷകരുടെ സ്വന്തം കാവ്യയുടെ കണ്ണെത്തനായി എത്തുന്നത്. സ്വന്തം ജീവിതത്തിൽ താൻ എങ്ങനെയാണെന്ന് താരം പറയുന്നു. മലയാള ടെലിവിഷൻ ആസ്വാദകരുടെ ഇഷ്ട ജോഡികളായിരുന്ന സീതയും ഇന്ദ്രനും ഇരുവരും കഴിഞ്ഞാൽ റൊമാൻറ്റിക് പ്രണയ ജോഡികൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ പറയുക കാവ്യ ജീവ ജോഡികളുടെ പേരാകും. കസ്തൂരിമൻ എന്ന സീരിയലിലെ പ്രകടനമാണ് ജീവ എന്ന ശ്രീറാം രാമചന്ദ്രന് ഇത്രയധികം ആരാധകരെ ലഭിക്കാൻ കാരണം. ജീവയും കാവ്യയും തമ്മിലുള്ള കെമിസ്ട്രി കണ്ട പ്രേക്ഷകർ പലരും ഇവർ തമ്മിൽ ശരിക്കും പ്രേമത്തിലാണോ എന്ന് പോലും സംശയിച്ചിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിയും കാവ്യയും തമ്മിൽ പൊരിഞ്ഞ അടിയിലൂടെയാണ് കഥ പുരോഗമിച്ചത്. എന്നാൽ കാവ്യയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിന് മുൻപിൽ ജീവ മുട്ടുമടക്കുകയും ഇപ്പോൾ എന്തിനും ജീവിക്ക് കാവ്യയില്ലാതെ വയ്യ എന്ന അവസ്ഥയിലുമാകുന്നു. യഥാർത്ഥ ജീവിതത്തിലും താൻ ജീവിയെ പോലെയുള്ള ഭർത്താവാണോ എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ശ്രീറാം രാമചന്ദ്രൻ നൽകുന്നത്. ഒപ്പം അല്പം കുടുംബവിശേഷങ്ങളും താരം പങ്കുവയ്ക്കുന്നു. ഒരു ചെറിയ ചിരിയോടെയാണ് നിങ്ങളുടെ ജീവ സംസാരിച്ചു തുടങ്ങുന്നത്. എല്ലാവരും പൂർണ്ണതയുള്ള ആളുകളാണ്. എനിക്കറിയാം ഞാനൊരു നല്ല മനുഷ്യനാണ്, ഒപ്പം എൻ്റെ ഭാര്യയെ മനസ്സിലാക്കുന്ന നല്ലൊരു ഭർത്താവും. പക്ഷേ ഞാൻ ഒരിക്കലും ജീവിയെ പോലെയുള്ള ഒരു വ്യക്തിയല്ല. അത് തികച്ചും സാങ്കല്പിക കഥാപാത്രമാണ്. ജീവ പെട്ടെന്ന് ദേഷ്യക്കാരനാകുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ നേരെ വിപരീതമായ സ്വഭാവമുള്ള ഒരാളും കഥാപാത്രമായി മാറുമ്പോൾ ദേഷ്യം കാണിക്കുന്ന അവസരങ്ങളിൽ അത് എനിക്ക് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. പക്ഷെ ജീവി എന്ന കഥാപാത്രമാണ് എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചത്. ജീവിയിലൂടെയാണ് പ്രേക്ഷകരുടെ സ്നേഹം എനിക്ക് ലഭിച്ചു തുടങ്ങിയതെന്ന് ശ്രീറാം പറയുന്നു. സ്വന്തം ജീവിത അനുഭവങ്ങളിലൂടെ സഖിയെന്ന് പറയുമ്പോൾ ജീവിക്ക് 100 നാവാണ്. എൻ്റെ ജീവിതത്തിൽ മോശം സമയങ്ങൾ വന്നപ്പോൾ അവളായിരുന്നു എന്നെ പിന്തുണച്ച് കൂടെ നിന്നത്. അവളാണ് എൻ്റെ ജീവിതത്തിൻ്റെ നെടുന്തൂൺ എന്ന് പറയേണ്ടി വരും. അവൾക്കറിയാം അഭിനയ മേഖലയെപ്പറ്റിയും എൻ്റെ അഭിനയ അതിൻ്റെ അഭിനിവേശത്തെയും പറ്റിയും. അതുകൊണ്ട് കാവ്യ എന്ന കഥാപാത്രത്തെ പോലെ അവൾ എൻ്റെ ഒപ്പം നിന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ പ്രേമവിവാഹമായിരുന്നു. സ്കൂളിൽ അവൾ എൻ്റെ ജൂനിയറായിരുന്നെങ്കിലും കൂട്ടുകാരായിരുന്നില്ല. പക്ഷേ ജീവിതത്തിൻ്റെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ ഞങ്ങൾ കൂട്ടുകാരെ, അത് പ്രണയമായി, ഇപ്പോൾ എൻ്റെ ഭാര്യയുമായി. ഞങ്ങൾക്കൊരു മകളാണ് വിസ്മയ. ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ജീവിയെ പോലെ ഞാൻ എൻ്റെ ഭാര്യയെയും പാചകത്തിൽ സഹായിക്കാറുണ്ട്. പക്ഷേ പാചകത്തിൻ്റെ അവസാനം എന്താകുമെന്ന് പ്രവചിക്കാൻ പാകില്ല. ചലച്ചിത്ര താരമാണ് ശ്രീറാം രാമചന്ദ്രൻ. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ്, തട്ടത്തിൽ മറയത്ത് എന്നീ ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രതയാണ് അവതരിപ്പിച്ചത്. അതിനുശേഷം 2013 ശ്യാം പ്രസാദ് സംവിധാനം ചെയ്ത ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിൽ അഭിനയിച്ച് കഥാപാത്രത്തെ അവതരിപ്പിച്ചു. 2015 സാജൻ ജോണി സംവിധാനം ചെയ്ത ജസ്റ്റ് മാരീഡ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. അതിനുശേഷം 1000 ക്നാക്കൾ, ഉയരെ എന്നീ 2 സിനിമകളും ചെയ്തിട്ടുണ്ട്. ഉയരയിലെ കഥാപാത്രത്തിന് വളരെ നല്ല കഥാപാത്രമാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സീരിയലിൽ കസ്തൂരിമാൻ ജസ്റ്റ് ഫൺ ചുമ്മ എന്ന പ്രോഗ്രാം, അങ്ങനെ അനവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറേ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 10 മാർച്ച് 1987 ശ്രീറാം രാമചന്ദ്രൻ്റെ ജനനം. കോഴിക്കോടിലാണ് വീട്. അവിടെ ആക്ടറായും അതുപോലെ തന്നെ മോഡലായും സീരിയൽ രംഗത്തൊക്കെയായി പല മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ചു. ധാരാളം സിനിമകൾ ഇതിനിടയിൽ ചെയ്തിട്ടുണ്ട്. മലർവാടി ആർട്സ് ക്ലബ്, തട്ടത്തിമറത്ത്, ആർട്ടിസ്റ്റ്, ജസ്റ്റ് മാരീഡ്, 1000 കിനാക്കൾ, ഉയരെ എന്ന സിനിമകളിലും അവസാനമായി അഭിനയിച്ചു. ജസ്റ്റ് വോർഡ്സ് ചുമ്മാ